അസ്സാം വാല് വർമ്മത്തുള്ള ബിസ്മില്ല അലമുല്ല വസ്സലാമീൻ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ മഹാൽഭുതങ്ങൾ നിറഞ്ഞ ഒരു വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളാണല്ലോ നാം ഓരോരുത്തരും ഒരു ദൃഢവിശ്വാസിയായിരുന്നാലും ആയിരുന്നാലും അല്ല ഒരു മുസ്ലിം നാമധാരി ആയിരുന്നാലും നമ്മോളം പഴക്കമുള്ള ഉറച്ച കുറച്ച് ധാരണകൾ ഖുർആനെ സംബന്ധിച്ച് നമുക്കുണ്ട് അതിൽ ഒരിക്കലും തെറ്റുകുറ്റങ്ങൾ പറ്റുകയില്ല അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരികയില്ല അത് കാലാതിർത്തി ആയിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് അതിന്റെ സാഹിത്യം ദുസ്സ്ഥലമാണ് തുടങ്ങിയവയാണവ എന്നാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് എന്താണ് ഖുർആനുമായി നമ്മുടെ ബന്ധം എന്ന് നാം പരിശോധിച്ചറിയേണ്ടതുണ്ട് നൂറ്റി പതിനാല് അധ്യായങ്ങളുള്ള വിശുദ്ധ ഖുർആനിൽ എത്ര മക്കിയ സുഹൃത്തുണ്ട് എത്ര മതിനുഹത്തുണ്ട് നമ്മൾ എത്ര പേർക്കറിയാം അതേപോലെ തന്നെ സുഹൃത്ത് ഫാത്തഹ മുതൽ സുഹൃത്ത് നാസു വരെ അതിന്റെ നാമങ്ങൾ എത്ര ആളുകൾക്ക് ഓർഡർ അനുസരിച്ചുകൊണ്ട് എത്ര എണ്ണം പറയുവാൻ സാധിക്കും ഖുർആൻ അറബി ഭാഷയിലാണ് നാം എല്ലാ മലയാളികളുമാണ് ഖുർആന്റെ മലയാള പരിഭാഷ ലഭ്യവുമാണ് എന്നാൽ നമ്മിൽ എത്ര പേർ എത്ര പ്രാവശ്യങ്ങളിലായിക്കൊണ്ട് ആ പരിഭാഷ പരിപൂർണമായും വായിച്ചിട്ടുണ്ട് ഇന്ന ഇന്ന ന്യൂനതകൾ എനിക്കുണ്ടായിരുന്നു ഖുർആന്റെ ഇന്ന ആയത്തുകൾ വായിച്ചപ്പോൾ അതിനൊരു പരിഹാരമായി എന്ന് ഏതൊക്കെ ആയത്തുകൾക്ക് സംബന്ധിച്ച് നമുക്ക് അഭിപ്രായം പറയുവാൻ സാധിക്കും സഹോദരങ്ങളെ ഖുർആാനിന്റെ ഭംഗിയിലൂടെയും അതിന്റെ വരികളിലുള്ള വശ്യതയിലൂടെയും നമുക്ക് സഞ്ചരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ അതേപോലെ ആകാശത്തിലെ അത്ഭുതങ്ങളെ സംബന്ധിച്ചും ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചും പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ ചിന്തിക്കുവാൻ പറഞ്ഞ മേഖലകളിലൊക്കെ ചിന്ത വിടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇനിയെങ്കിലും അത്തരത്തിലുള്ള ഒരു വായന കുർആാനിലൂടെ നമുക്ക് നടത്തുവാൻ സാധിക്കേണ്ടതുണ്ട് വേദക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ് വിലക്കരായിട്ടുള്ള ആളുകളെ ഖുർആആാൻ കേട്ടുകഴിഞ്ഞാൽ അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകുമെന്നാണ് എന്നാൽ നാം പാരായണം ചെയ്യുന്ന ഏതെങ്കിലും ഒരായത്ത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുകയും കണ്ണു നിറയുകയും ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലും കരയാത്ത ആളുകളല്ലോ നമ്മളൊന്നും നമുക്ക് എന്തെങ്കിലും ബാധിക്കേണ്ടെന്ന് ബാധിച്ചാൽ നമ്മുടെ കണ്ണുകൾ നിറയും അപ്പോൾ ഖുർആൻ വായിച്ചിട്ട് നാം കരഞ്ഞിട്ടില്ല എങ്കിൽ അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു വായന ഇനിയെങ്കിലും നടക്കേണ്ടതുണ്ട് അള്ളാഹു പറയുന്നു അവർ ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ലേ അത് അള്ളാഹുല്ലാത്തവരുടെ പക്കൽ നിന്നും ആയിരുന്നുവെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു അപ്പോൾ ഖുർആാനെ സംബന്ധിച്ച് ചിന്തിക്കുവാനുള്ള ഒരു ആഹ്വാനം അള്ളാഹു നമുക്ക് വേൽ തരികയാണ് ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് വിവരിച്ചതിന് ശേഷം അല്ലാഹു പറയുകയാണ് ആകാശങ്ങളിലും ഭൂമിയിലും എത്ര എത്ര ദൃഷ്ടാന്തങ്ങളാണ് അവയെ അവഗണിച്ചുകൊണ്ട് അവർ അവയുടെ അടുത്തുകൂടി നടന്നുപോകുന്നു അങ്ങനെ അവഗണിച്ച് നടന്നുപോകുന്ന ആളുകളോടൊള്ള ചോദിക്കുകയാണ് അഫല ഖുർആആൻ നിങ്ങൾ ഈ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ അം അല കുലോബിൻഹ നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടുകളിട്ടിരിക്കുകയാണോ ഹൃദയത്തിൽ പൂട്ടുകൾ ഇട്ടാൽ അതിനകത്തുള്ളതൊന്നും പുറത്തേക്ക് പോവുകയുമില്ല അതിനകത്തേക്ക് പുതിയതൊന്നും പ്രവേശിക്കുകയുമില്ല അത് അപകടകരമാണ് എന്നിട്ട് അള്ളാഹു പറയുകയാണ് കിച്ചാബുൻ അൻസൽഹുലേക്ക മുബാറക്കുൻ അനുഗ്രഹമായി കൊണ്ടാണ് ഈയൊരു ഗ്രന്ഥം നിന്നിലേക്ക് ഇറക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടി ലിയബറു ആയാത്തി അതിന്റെ ആയാത്തുകൾ തദബർ നടത്തുവാൻ ഉറ്റ ആലോചിക്കുവാൻ വലിയ ചതക്കര ഉരുളഭാവം ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഉറ്റ ആലോചിച്ചാലാണ് തദബർ നടത്തിയാലാണ് അള്ളാഹു ഉദ്ദേശിച്ച തരത്തിലേക്ക് ഖുർആൻ വായനകൾ എത്തുകയുള്ളു എങ്കിൽ മാത്രമാണ് അള്ളാഹു അതിലൂടെ ഉദ്ദേശിക്കുന്ന സംസ്കരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ യഥാവിധി തടപുറ നടത്തിയാൽ മാത്രമാണ് അള്ളാഹു നമ്മെ വിളിക്കുന്ന ഒരു ആദർശ ലോകത്തേക്ക് നമുക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ ചില ആളുകളെ സംബന്ധിച്ചെങ്കിലും നാം പറയാറുണ്ടല്ലോ ഖുർആൻ കയ്യത് മാറ്റൂല എന്നാൽ സ്വഭാവത്തിനൊരു വ്യത്യാസമില്ല കാരണം അതിനുള്ളിൽ പറഞ്ഞത് എന്താണ് എന്നവർ മനസ്സിലാക്കുന്നില്ല എന്നാൽ യഥാവിധി തദബർ നടത്തി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ അള്ളാഹു സംബന്ധിച്ചു അള്ളാഹുവിന്റെ വചനങ്ങൾ അവർക്ക് കോതി കൽപ്പിക്കപ്പെട്ടാൽ അവരുടെ വർദ്ധിക്കും ഇത്തരത്തിലുള്ള തദബർ നടത്തലുകളും ഉറ്റാലോചനയും ഒന്നും വിശ്വാസികൾക്ക് എത്തിപ്പെടിക്കാൻ സാധിക്കാത്ത ഒന്നല്ല അള്ളാഹു പറയുന്നു മുദ്ദക്കർ തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കാൻ ഖുർആാൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഇത് എളുപ്പമാണ് എന്നാണ് റബ്ബ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരക്ഷരത്തിന് പത്ത് പ്രതിഫലം വീതം ലഭിക്കുന്ന സാധാരണ പാരായണങ്ങളും നാം വിസ്മരിക്കേണ്ടതില്ല ഏറ്റവും നന്നായി ഖുർആാനെ സമീപിക്കുന്ന അത് തദബർ നടത്തുവാൻ സൌഭാഗ്യം നൽകപ്പെട്ടിട്ടുള്ള ആളുകളിൽ നാം ഇവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക